My dear friends, എല്ലാവർക്കും ആദ്യമായി തന്നെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ഹാർദവുമായ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ടു ഗിവ് അപ്പ് വൺസ് വെരി സെൽഫ്. അതാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന പാഠം. ജനിക്കാനായി ഒരിടം തേടി യേശുവിൻ്റെ മാതാപിതാക്കൾ ബത്ലഹമിലൂടെ എങ്ങും അലഞ്ഞിട്ടും എവിടെയും ജനിക്കാനൊരിടമില്ലാതെ അവസാനം കാലിത്തൊഴുത്തിൽ യേശുവിന് ജന്മം നൽകേണ്ടതായി വന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം, ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ടു ഗിവ് അപ്പ് വൺസ് വെരി സെൽഫ്, അഥവാ സ്വയം ശൂന്യവൽക്കരണം. തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ മറ്റുള്ളവരെ കുറച്ച് കരുതാനും മറ്റുള്ളവർക്ക് വലിയ സന്തോഷം നൽകാനും സാധിക്കുകയുള്ളൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ലോകമെങ്ങും അനേകം പേരെ നേടിയ ചരിത്രം നമ്മൾ പിന്നീട് ഇങ്ങോട്ട് കണ്ടു. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തു ജനിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് ഈ 2020 ക്രിസ്തുമസിന് നമുക്കൊന്ന് നോക്കിക്കണ്ടാലോ? യേശു ക്രിസ്തു എവിടെയാണ് ജനിച്ചതെന്നറിയാമോ? യേശു ക്രിസ്തു ബത്ലഹമിലാണ് ജനിച്ചത്. ബത്ലഹം എന്ന സ്ഥലം പലസ്തീനയിലാണ് ബത്ലഹം നിലകൊള്ളുന്നത്. BC 600 ബത്ലഹമിൽ ജെറുസലേമിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ ഉള്ള ബത്ലഹമിൽ യേശു ക്രിസ്തു ജനിച്ചത്. യേശു ജനിച്ച ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ തേർഡ് വേൾഡ് കോണ്ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു 3rd world, അതായത് ഇപ്പോഴത്തെ 3rd world സ്ഥിതിയാണ് അന്നത്തെ ബത്ലഹം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ മിലിട്ടറി ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് സൈനിക ഭരണമായിരുന്നു, സൈനിക സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹെറോദേസ്, പീലാത്തോസ്, സേനാധിപന്മാർ, ഇവരെയൊക്കെ കുറിച്ചിട്ട് ചരിത്രത്തിൽ യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മിലിട്ടറി ഡിക്റ്റേറ്റർഷിപ്പായിരുന്നു. അതുപോലെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തി ഭരിച്ചിരുന്ന, അനുസരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൂടുതലും കാർഷിക അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. അതിൽ തന്നെ 10% ആളുകൾ മാത്രമേ വളരെ നോബിളായിട്ട് ജനിക്കുകയും വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നവരും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു കാർഷിക സംസ്കൃതിയിലെ ഒരു 3rd world രീതിയിൽ ജീവിച്ചിരുന്നവരാണ്. പലസ്തീന എവിടെയാണെന്നറിയാമോ? പടിഞ്ഞാറൻ ഏഷ്യയിൽ ഉൾപ്പെടുന്നതാണ് പലസ്തീൻ. അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഗാസയും ജെറുസലേമുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ ഭരണ കേന്ദ്രമെന്ന് പറയുന്നത് റാമല്ലയാണ്. 1948 വരെ പോലും അത് വെറുതെ ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു. മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കും ഇടയിലുള്ള ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു. ഇന്ന് അതിൻ്റെ ഭൂരിഭാഗവും ഈ പലസ്തീനയുടെ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ കീഴിലാണ്. ആദ്യം അത് ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും കീഴിലായിരുന്നു 48 വരെയൊക്കെ. പിന്നീട് 67 വരെയൊക്കെ ഇസ്രായേലിൻ്റെ കീഴിലാണ്. UN ഒരു നിരീക്ഷക രാജ്യമായിരുന്നു. 2012 UN നിരീക്ഷക പദവിയിൽ നിന്ന് അത് മാറി നോൺ ഒബ്സർവർ സ്റ്റേറ്റായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പലസ്തീനയിലെ പോപ്പുലേഷൻ 50 ലക്ഷം ജനങ്ങളാണ്. അതിൻ്റെ തലസ്ഥാനമാണ് ജെറുസലേം. അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഗാസ സിറ്റി. അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് അറബിക് ഭാഷ. 2320 square meters ആണ് ഏരിയ. ഇറ്റ് വാസ് എ യൂണിറ്ററി സെമി പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്. എളിമയുടെയും വിനയത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും വലിയൊരു പാഠമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. ഈ 2020 ക്രിസ്തുമസിൽ
തീർച്ചയായിട്ടും നമുക്ക് നമ്മെ തന്നെ ആത്മപരിശോധന ചെയ്യാം. ഇത്തരം ഗുണങ്ങൾ നമ്മിലുണ്ടോ, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും? ഏതൊരു സാഹചര്യത്തിലും നമ്മെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട്, ഒരു സെൽഫിനെ ഗിവപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും? നമ്മുടെ അഹംബോധം, അഹങ്കാരം, എല്ലായിടത്തും വലിയ സ്ഥാനം കിട്ടണം, വലിയ നേട്ടങ്ങൾ കിട്ടണമെന്നൊക്കെയുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ആ അറ്റാച്ച്മെൻറ്റിനെ നിന്നുള്ള വിടുതൽ തന്നെയാണ് ഈ സ്വയം ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എവിടെയും എനിക്കല്ല പ്രാധാന്യം, അപരൻ്റെ നന്മയാണെന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാഠമാണ് നമ്മൾ ക്രിസ്തുമസിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു അറിവ് കൂടിയുള്ളത്, ഡിസംബർ 25 ആദ്യ കാലഘട്ടത്തിൽ സൂര്യൻ്റെ ജനന ദിവസമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം ഏകദേശം ഒരു ഡിസംബർ 22 മുതൽ, അല്ലെങ്കിൽ ഡിസംബർ 25 തന്നെയായിട്ടാണ് ആ ഡേറ്റ് കണക്ക്, ഡിസംബർ 25 നേറ്റിവിറ്റി ഓഫ് സൺ ആയിട്ട് ആചരിച്ചിരുന്നത്, സൂര്യൻ്റെ ജന്മദിവസമായിട്ട്. കാരണം അതുവരേക്ക് പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമാണ്. എന്നാൽ 25 എന്ന് സൂര്യൻ ജനിക്കുന്നു, അന്നോട്ട് പകലിൻ്റെ ദൈർഘ്യം കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് വിൻ്ററിന് ശേഷമുള്ള ഈ ഒരു സമയം സൂര്യൻ്റെ ജനനമായിട്ട് വളരെ മുൻകാലങ്ങളിൽ ആചരിച്ചിരുന്ന ആ ദിവസം തന്നെയാണ് യേശുവിൻ്റെയും ജനനമായിട്ട് ആഘോഷിക്കുന്നത്. അതായത് യേശുവും ഒരു സൂര്യനെ പോലെ ജനിച്ച രീതിയിൽ കണക്കാക്കുന്നു. കാരണം വീണ്ടും പറയട്ടെ, ഇത്രയ്ക്കും ആ ദിവസത്തിന് പ്രാധാന്യം വരാൻ കാരണം ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു സ്വേച്ഛാധിപത്യ ഭരണകാലഘട്ടത്തിൽ ഒരു മൂന്നാം ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിൽ കഴിയുന്ന ഒരു രാജ്യത്ത് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് യേശുവിൻ്റെ മാതാപിതാക്കളായാലും അവസ്ഥ ഉൾക്കൊണ്ടു ഒരു കാലത്തൊഴുത്തിൽ ജനിക്കാനായിട്ട്. പിന്നീട് അങ്ങോട്ടായാലും യേശുവിൻ്റെ ജീവിതം ഈ ആത്മത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും എളിമയുടെയും പാഠമാണ് ലോകത്തിന് നൽകുന്നത്. ക്രിസ്തുമസിൻ്റെ സന്ദേശം ഇത്രയ്ക്കും പ്രധാനപ്പെട്ടതാകാൻ കാരണം ബേസിക്കലി മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എല്ലായിടത്തും എല്ലാവർക്കും അംഗീകാരം കിട്ടണം, വലിയ ആളാകണം, അധികാരം കിട്ടണം, മുൻസ്ഥാനം കിട്ടണം എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാന സ്വഭാവം ഉള്ളിടത്ത് ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ച മാതൃകയിലൂടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീസസിൻ്റെ മാതാപിതാക്കളായാലും ആ ഒരു സാഹചര്യത്തെ വളരെ ശാന്തതയോടെ സമാധാനത്തോടുകൂടി അഭിമുഖീകരിക്കുകയും തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ജനനം ജീസസിന് ഉണ്ടാവുകയും ചെയ്ത ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ നമുക്ക് എന്ത് നഷ്ടങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെല്ലാം ഇത്തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നുമല്ലാത്തവരായിട്ട് ചിന്തിക്കുക, നമ്മളുടെ ഈഗോയ്ക്ക് മുഖവേൽക്കുമ്പോൾ, നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പല സാഹചര്യത്തിലും നമ്മളെയാണ് ഫസ്റ്റ് നോക്കുന്നത്. ഒരാൾ വലിയ ദേഷ്യത്തിലോ വലിയ പ്രശ്നത്തിലോ എന്ന് എന്തെങ്കിലുമൊക്കെ വായി തന്ന് പറഞ്ഞത് ആ വ്യക്തിയുടെ അവസ്ഥയാണെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നോടത് പറഞ്ഞു, എന്നോടിത് ചെയ്തു, എനിക്കിത് സംഭവിച്ചു, എന്നോടിത് പറയാൻ കൊള്ളാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലാണ് ഈ ഒരു സ്വയംബോധത്തിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പം ഏത് പ്രതികൂല സാഹചര്യത്തിലും തന്നെ തന്നെ മറന്ന് ഒരു സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാത അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിസ്തുമസിൻ്റെ സമാധാനം നമുക്ക് ഈ വർഷം മുഴുവൻ, നമുക്ക് ജീവിതകാലം മുഴുവൻ അത് തുടരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ വഴികളിലും ഈ ആത്മത്യാഗത്തിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം. മറ്റു വ്യക്തികളെ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ നന്മ കാംക്ഷിക്കാനും അവർക്ക് നന്മ ചെയ്തു കൊടുക്കാനും തനിക്ക് വേണ്ടിയുള്ളതൊന്നും ചെയ്യരുതെന്നല്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് നിൽക്കണം. അവിടെ നമ്മുടെ ഈഗോ മാറ്റിവെക്കണം, നമ്മുടെ അഹംബോധം മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വളരെ സമാധാനപരമാകും. നമ്മൾ ഓരോ ദിവസം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എടുത്തു നോക്കി അവിടേക്ക് നമുക്ക് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റിപ്പോകുന്നു,
അവിടെ നമുക്ക് വരുന്ന, എന്നാലും എനിക്കിത് വരാൻ പാടുണ്ടായിരുന്നു. ഞാൻ ബുദ്ധിയുള്ള ആളല്ലേ, ഞാൻ മിടുക്കനല്ലേ, മിടുക്കിയല്ലേ, എനിക്കിത് വന്നുകൂടാമോ, എനിക്കിത് പറ്റാമോ അവിടെ, എനിക്ക് ഞാൻ എന്നുള്ള ആ ഒരു ചോദ്യം. എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് അബദ്ധങ്ങൾ പറ്റാം, ഞാൻ പരമാവധി നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കും, പക്ഷേ എനിക്ക് നഷ്ടങ്ങൾ വരാം, ഞാൻ ചെയ്യുന്നതിൽ തെറ്റുപറ്റാം, എനിക്ക് വളരെ താഴ്ന്ന സ്ഥാനം കിട്ടാം, എനിക്ക് ചിലപ്പോൾ ഒന്നും ലഭിക്കാതിരുന്നേക്കാം, ഞാൻ എല്ലായിടത്തും ഉപേക്ഷിക്കപ്പെട്ടേക്കാം, എല്ലാവരാലും അവഗണിക്കപ്പെട്ടേക്കാം, എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ടേക്കാം, ഒരുപക്ഷെ മറ്റുള്ളവരുടെ അപമാനത്തിന് വിധേയമാകേണ്ടി വന്നേക്കാം, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. അവിടെയൊക്കെയാണ് ജീസസ് പഠിപ്പിക്കുന്ന ഈ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാഠം നമുക്ക് ഉപകാരപ്രദമാവുക. നമ്മെ തന്നെ അങ്ങ് മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പലവിധ നഷ്ടങ്ങളും കോട്ടങ്ങളൊക്കെ സംഭവിക്കും. അവിടെയൊക്കെ നമുക്ക് ഈ സ്വയം ത്യാഗത്തിൻ്റെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ചുറ്റിലേക്കും അത് ഉപകാരപ്പെടും, മറ്റുള്ളവർക്ക് സന്തോഷകരമായി തീരും, അത് മറ്റുള്ളവരും കണ്ടുപിടിക്കാൻ സഹായകരമാകും എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. 2020 ക്രിസ്മസ് വളരെ പ്രത്യേകതയുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്, ഒരു കോവിഡ് കാല ക്രിസ്മസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജീസസ് പഠിപ്പിച്ച ആ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും, കാരണം ആരുമായിട്ടും യുദ്ധത്തിനോ പ്രശ്നത്തിനോ ഒന്നും പോകാതെ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് ജന്മമെടുത്ത യേശുവിൻ്റെ പാഠം നമുക്ക് ഉൾക്കൊള്ളുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ഒരു ക്രിസ്മസ് കൂടി നേരുന്നു. നന്ദി.